Jesus walks. Jesus walks. അനുഗ്രഹത്തിന് ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് ഇത്. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, ചൈതന്യം തരുന്ന വചനം. സ്തോത്രം. നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. അവരെ കൂടെ ദൈവകരത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമുക്കെല്ലാം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേൾക്കുവാൻ ആമേ ടി വിയുടെ മുമ്പിൽ, സ്തോത്ര യൂട്യൂബിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരത്തിലോട്ട് സമർപ്പിക്കുക. കർത്താവ് ഇന്ന് വചനത്തെ കൂടെ അവരോട് സംസാരിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, അങ്ങേ അവരുടെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കണം. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ഇന്ന് വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. തീ പോലെയുള്ള വചനം നിങ്ങളിൽ ഒരു അഗ്നിയായി പടർന്നിറങ്ങട്ടെ. വചനം ശ്രദ്ധിക്കുക. നമുക്കൊരു വാക്യം വായിക്കാം. 107 സങ്കീർത്തനത്തിൻ്റെ 30 വാക്യം. 107 സങ്കീർത്തനത്തിൻ്റെ 30 വാക്യം. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ശാന്തത വരുന്നതിന് മുമ്പ് രണ്ട് പ്രതിസന്ധി അവർ അനുഭവിച്ചതായിട്ട് സങ്കീർത്തനക്കാരൻ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതുകയാണ്. ശാന്തത വരുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ രണ്ട് പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു. 28 വാക്യത്തിലാണ് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചു. ശാന്തത വരുന്നതിന് മുമ്പ് രണ്ട് പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു, കഷ്ടവും ഞെരുക്കവും. അവർ നിലവിളിക്കത്തക്ക കഷ്ടം ഉണ്ടായി. നിലവിളിക്കത്തക്ക പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, കഷ്ടതയും ഞെരുക്കങ്ങളും വരുമ്പോൾ, നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആമേൻ. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ന്യൂസുകളും പത്രവാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് ദൈവസന്നിധിയിലാണ്. നിലവിളിക്കത്തക്ക കഷ്ടം ജീവിതത്തിൽ വന്നപ്പോൾ അവർ ഓടി ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് അവർ ഓടിച്ചെന്നത്. ഈ കഷ്ടത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ ഒന്ന് ഉദ്ധരിക്കണമേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഉദ്ധരിക്കണമേ, ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ, കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഉദ്ധരിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ ആത്മനിയോഗത്തിൽ എഴുതുകയാണ്. ബൈബിൾ പഠിച്ചാൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിലവിളിക്കത്തക്ക
കഷ്ടമുണ്ടാകാറുണ്ട്. ജീവിതത്തിൽ കഷ്ടങ്ങളൊന്നും വരത്തില്ലെന്നും ദൈവത്തെ കണ്ടാൽ പ്രതിസന്ധികൾ വരത്തില്ലെന്നും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നിന്റെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ആമൻ. എന്തൊക്കെ പ്രതിസന്ധി, അതുകൊണ്ട് ഇന്ന് നീ കാണുന്ന ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവവൈദലെ, നീ ഇന്ന് കാണുന്ന ഭൂമിയും ഭൂതലവും മാറിപ്പോയാലും ആമൻ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം നിന്നെ പിടിക്കട്ടെ. നിന്റെ കഷ്ടതയിൽ നിന്ന് അവൻ നിന്നെ ഉദ്ധരിക്കട്ടെ. ഹല്ലേലൂയ. ഭക്തന്മാരുടെ ജീവിതത്തിൽ നിലവിളിക്കത്തക്ക കഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് ഈ ബൈബിൾ തിരിച്ചും മറിച്ചും വായിച്ചാൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഒരിക്കൽ പ്രവാചൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ആമൻ വലിയ കഷ്ടമുണ്ടായി. ആമൻ അവളുടെ ജീവിതത്തിൽ അവളുടെ പ്രതീക്ഷകൾ നഷ്ടമാകത്തക്ക രീതിയിൽ അവളുടെ ജീവിതത്തിൽ വലിയ കഷ്ടമുണ്ടായി. എന്തായിരുന്നു കഷ്ടം? അവളുടെ മക്കളെ പിടിച്ചുകൊണ്ട് കടക്കാർ പോകുന്നു. ആമേൻ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവളുടെ ജീവിതത്തിലൂടെ ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കളെ പിടിച്ചുകൊണ്ട് പോകത്തക്ക അടിമയാക്കി കൊണ്ടുപോകത്തക്ക സാഹചര്യത്തിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്താണ് എന്നെ ഈ കഷ്ടത്തിൽ ഉദ്ധരിക്കുവാൻ ഒരു പരിഹാരമെന്ന് അവൾക്കറിയാം. കാരണം എന്താണ്? അവളുടെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് പലപ്പോഴും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും. ആമേൻ. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവൾ കർത്താവിനോട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. അവൾ ആദ്യം ചെന്നത് പ്രവാചകന്റെ അടുക്കലേക്ക് പോയി അവളുടെ കാര്യം പറയുവാൻ തീരുമാനിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, ആമേൻ, നിന്റെ തലമുറകളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകത്തക്ക സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതായ ആമേൻ ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ലെന്നുള്ള അവസ്ഥ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവൾ ഓടി ദൈവപാദപീഠത്തിലേക്ക് ആദ്യം അവൾ നിലവിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവൾ ദൈവാത്മാവിൽ ആത്മനിയോഗം പ്രാപിച്ചു. ആത്മനിയോഗം പ്രാപിച്ചതുകൊണ്ടാണ് അവൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ തീരുമാനിച്ചത്. അതേ പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, നിന്റെ ജീവിതത്തിൽ കഷ്ടത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പ്രതിസന്ധികൾ വരുമ്പോൾ ആദ്യം നീ നിലവിളിക്കാൻ തുടങ്ങും. അതിനുശേഷം നീ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ ചില നിയോഗങ്ങൾ, ചില ബോധ്യങ്ങൾ ആത്മാവ് നിനക്ക് തരും. ആമേൻ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ നിലവിളിക്കത്തക്ക കഷ്ടമുണ്ടായി. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. മക്കളെ അടിമകളാക്കിക്കൊണ്ട് കടക്കാർ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ, പോകാൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവൾ ആദ്യം എന്ത് ചെയ്തു? നിലവിളിക്കുവാൻ തുടങ്ങി. അതിനുശേഷം പ്രാർത്ഥനയിൽ അവൾക്കൊരു ആത്മനിയോഗമുണ്ടായി. ഈ കാര്യത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ പോകണം. ഹല്ലേലൂയ. സാക്ഷാൽ കർത്താവിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന നിനക്ക് പരിഹാരമില്ലാത്ത വിഷയത്തിന് ഇന്ന് നിനക്ക് ചില ബോധ്യങ്ങൾ ആത്മനിയോഗം ദൈവം തരാൻ പോകുകയാണ്. ആത്മനിയോഗത്താൽ അവൾ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് അവളുടെ കാര്യം പറഞ്ഞു. പറഞ്ഞപ്പോൾ പ്രവാചകൻ അവളോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ ആമേൻ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവളുടെ ജീവിതത്തിൽ ഉള്ളത് മുഴുവൻ ദൈവത്തിന്റെ അടുക്കൽ പറഞ്ഞു. അന്ന് പ്രവാചകന്മാർ, അഭിഷക്തന്മാർ ദൈവത്തിന് നിഴലായി നിൽക്കുന്ന ആ പഴയ നിയമ കാലഘട്ടത്തിൽ അവളുടെ മുഴുവൻ ഹൃദയവും അവൾ ദൈവത്തിൻ്റെ മുൻപിൽ പകർന്നു. അതെ, ഒന്നും മറച്ചു വെക്കാതെ നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചേ. അവൻ്റെ മുൻപിൽ സകലവും നഗ്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമുക്ക് കാര്യമുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകള് വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും. അവൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അതെ, മറ്റുള്ളവരുടെ മുൻപിൽ പലതിനെ നമുക്ക് മറയ്ക്കുവാനായിട്ട് സാധിക്കും. എല്ലാ വിവരങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കൂട്ടുകാരോടോ ഭർത്താവിനോടോ ഭാര്യയോടോ സ്നേഹിതരോടോ മാതാവിനോടോ പിതാവിനോടോ മക്കളോടോ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് പറയാം. എന്താണ്? അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്.
കർത്താവിന്റെ അടുക്കലേട്ട് പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയില്ലാതെ മറ്റൊന്നുമില്ല ഇത് വർഷങ്ങളായി അവിടെ വീട്ടിലുള്ളതാണ് ഇതിൽ എന്ത് അത്ഭുതം നടക്കാനാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ പ്രതിസന്ധി മാറി എൻ്റെ കടബാധ്യത മുഴുവൻ മാറി എൻ്റെ മക്കളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിൽ പരിഹാരം കാണത്തില്ലെന്ന് ചിന്തിച്ചോടിയവളോട് അഭിഷക്തൻ പ്രവാചകൻ ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ എന്ത് വർഷങ്ങളായി അവിടെ വീട്ടിലെ അലമാരയ്ക്കകത്തിരിക്കുന്ന എണ്ണയിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഹല്ലേലൂയ വർഷങ്ങളായിട്ട് നിന്റെ കയ്യിലൊന്നുമില്ല പ്രാർത്ഥന മാത്രം കൈ മുതലായിരിക്കുന്ന നിന്നോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു പ്രാർത്ഥനയാൽ സാധിക്കാത്തതൊന്നുമില്ല ഹല്ലേലൂയ എൻ്റെ വാഗ്ദത്തങ്ങൾ എവിടെ എനിക്കിനി മുൻപോട്ട് പോകാൻ സാധിക്കുമോ എൻ്റെ ആഗ്രഹം നടക്കുമോ ഈ കഷ്ടത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്ന നിന്നോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വർദ്ധനവിതരാൻ പോകുകയാണ് ആമേൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ആ സർവശക്തൻ്റെ മുൻപിൽ നിന്റെ കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ മുഴുവൻ ഹന്ന ഒരിക്കൽ ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവളുടെ ഹൃദയം കർത്തൃസന്നിധിയിൽ പകരുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് അതുമിതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തിന് ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ നിന്റെ ഹൃദയത്തിൻ്റെ സകല വേദനകളും സകല പ്രയാസങ്ങളും നിന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമ്പൂർണമായ ഒരു സമർപ്പണം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിലെ സകല കാര്യങ്ങളും നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ പലപ്പോഴും നിന്നെ വേട്ടയാടുന്ന കാര്യങ്ങളും ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ ആമൻ മറ്റുള്ളവർ കളിയാക്കുമെന്ന് നീ ചിന്തിച്ച ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പകർന്നാലുണ്ടല്ലോ ഹല്ലേലൂയ എൻ്റെ കർത്താവ് നിന്റെ പ്രാർത്ഥനകൾക്കും ഹന്നായ്ക്ക് എന്തായിരുന്നു പറയാനുള്ളത് അവൾ പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെനീന അവളെ കുത്തിനോവിച്ച ചെറിയ 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 കാര്യങ്ങൾ പോലും അവൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഇത് മുഴുവൻ ഒരു പരിഭവമില്ലാതെ ഒരു പരാതിയുമില്ലാതെ കേട്ട ആമൻ നമ്മുടെ കർത്താവ് നിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ വേട്ടയാടി മുൻപോട്ട് പോകുവാൻ സാധ്യമല്ലെന്ന് ചിന്തിക്കുന്ന ആ ചെറിയ കാര്യത്തിന് പോലും പരിഹാരം വരുത്തുവാൻ എൻ്റെ സർവശക്തൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു നിനക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം അത്യുന്നതനായുള്ളവേ ഞാൻ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ നമുക്ക് വേണ്ടി സകലവും നിർവഹിച്ചു തരുന്ന ദൈവം എൻ്റെ കാര്യമാര് നിർവഹിക്കും എൻ്റെ കാര്യത്തിന് എങ്ങനെ പരിഹാരമുണ്ടാകും ആമെനെന്ന് നീ ചിന്തിച്ചാലോചിച്ച് തല പുകയുന്ന കാര്യത്തിൽ ദൈവം പരിഹാരകനായിട്ട് നിന്റെ മുൻപിൽ ഇറങ്ങി വരിക ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു എന്നിട്ട് പരിഹാരകനായ കർത്താവിൻ്റെ അടുക്കൽ നിന്റെ കയ്യിലെ കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ നിന്റെ ചിന്താമേഖലയിൽ നിന്നെ വേട്ടയാടുന്ന സകല കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതിന് പരിഹാരം എൻ്റെ കർത്താവ് പറഞ്ഞു കൊടുത്തു ഹല്ലേലൂയ എന്തായിരുന്നു പരിഹാരം നീയും മക്കളും വീട്ടിൽ ചെന്ന് വാതിലടയ്ക്കണം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്നതിന് പിതാവിനോട് ചോദിക്കുക നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുതെന്നും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുക അപ്പോൾ അവളോട് പ്രവാചകൻ പറയുകയാണ് നീ വീട്ടിൽ ചെല്ലണം ആദ്യം നീയും നിന്റെ മക്കളും കൂടെ ആമേൻ അകത്ത് കടന്ന് വാതിലടയ്ക്കണം ആമേൻ ജീവിതത്തിൽ കേൾക്കേണ്ടതും കാണേണ്ടതുമല്ലാത്ത എല്ലാ മേഖലയുടെയും വാതിലടച്ചിട്ട് നീ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തോടെ നിൽക്കാൻ തയ്യാറായാൽ നിനക്ക് പരിഹാരം പറഞ്ഞു തരുവാൻ പരിഹാരകനായി കർത്താവ് എഴുന്നള്ളി വരും ഹല്ലേലൂയ അവളും മക്കളും കൂടെ അകത്ത് വാതിലടച്ചു അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു പകർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും വലിയൊരു വർധനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും എത്രയോ വർഷമായി നിന്നോട് ആത്മാവിൽ പ്രവചിക്കുന്ന വാഗ്ദത്തങ്ങൾ മുഴുവൻ ഡയറിക്കകത്ത് എഴുതി വെച്ച ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രാർത്ഥനാ വിഷയവും വാഗ്ദത്തവും ഉണ്ടല്ലോ പകർച്ചയുണ്ടാക്കും പകർച്ച നടക്കും വാഗ്ദത്തം നിവർത്തിക്കും വർധനമുണ്ടാകും തലമുറകളെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ
വലിയ പേപ്പർ നിന്റെ കയ്യിലില്ലേ? നീ ചോദിക്കാറില്ലേ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീയും നിന്റെ മക്കളും നീയും നിന്റെ കുടുംബം മുഴുവനായിട്ട് അകത്തു കടന്ന് വാതിലടച്ച് ദൈവത്തിന് മുൻപിൽ സാഷ്ടാംഗമിട. ആമേൻ, ഹല്ലേലൂയ. ദാമേൻ, ഞാൻ ശൗലിന്റെ ഗ്രഹത്തിൽ ആമേൻ മെഫീബോശെത്തിനെ വരുത്തി. ആരെങ്കിലും ശൗലിന്റെ ഗ്രഹത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സീബ പറഞ്ഞു, ലോദേബാരി അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ ഒരുത്തനുണ്ട്, അവന്റെ പേര് മെഫീബോശെത്ത് എന്നാണ്. അവൻ രണ്ടു കാലും ഉടന്തനായിട്ട് ഇനി ജീവിതം തീർന്നെന്ന് കഷ്ടതയുടെ വലിയ തീച്ചൂളയിൽ കിടന്ന് ആമേൻ വിളിച്ചുകൂവുന്ന മെഫീബോശെത്തിന് വേണ്ടി ദാവീദ് രാജാവ് ആളയച്ചു വിട്ട് അവനെ രാജകുമാരനെ പോലെ സ്വന്തം മേശയിൽ നിന്ന് ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിൽ കർത്താവ് അവന്റെ കഷ്ടതയെ മറക്കുമാറാക്കി. ഒരിക്കൽ പോലും ഇനി ഞാൻ മുൻപോട്ട് പോകത്തില്ല. ആമേൻ. അവനെ യുദ്ധസമയത്ത് എടുത്തുകൊണ്ട് പോയപ്പോൾ കയ്യിൽ നിന്ന് വഴുതി വീണ് രണ്ട് കാലും മുടന്തനായ മെഫീബോശെത്ത് വളർന്നത് രാജാവിന്റെ കൊച്ചുമകനായിട്ട് ആമേൻ വളരണ്ട മെഫീബോശെത്ത് പോയത് ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ. ആമേൻ, അവിടുത്തെ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാ. ആമേൻ, രാജകൊട്ടാരത്തിൽ കിടന്നവനെ ഏറ്റവും ദൂരത്താക്കി കഷ്ടതയുടെ തീച്ചൂളയിലാക്കി. ഇനി ഞാൻ ഇവിടുന്ന് പുറം ലോകം കാണത്തില്ലെന്ന് വിധി എഴുതിയ മെഫീബോശെത്തിനെ രാജഗ്രഹത്തിൽ വരുത്തി, രാജകുടുംബത്തിൽ വരുത്തി, രാജകുമാരനെ പോലെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ എന്റെ കർത്താവ് അവന്റെ കഷ്ടതയെ മറക്കുമാറാക്കി. എന്നിട്ട് സീബയോട് പറഞ്ഞു, നീയും നിന്റെ മക്കളും വേലക്കാരും പോയി രാജാവിന്റെ നിലം മുഴുവൻ കൃഷി ചെയ്ത് ആമേൻ ഈ രാജകുമാരന് മെഫീബോശെത്തിന് വേണ്ടി ആമേൻ ആഹാരം ഉണ്ടാകേണ്ടതിന്. അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുക, മെഫീബോശെത്ത് നിത്യം മേശയെങ്കിൽ നിന്ന് കഴിക്കുകയും ആമേൻ സീബയും സീബയ്ക്ക് 20 പുത്രന്മാരും വേലക്കാരും ഉണ്ടായിരുന്നു. ഇവർ മുഴുവൻ ചെന്ന് നിലം കൃഷി ചെയ്ത്. അപ്പോൾ എന്തിനാണ് ഈ മെഫീബോശെത്തിന് വേണ്ടി കർത്താവ് രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാനും ആമേൻ രാജകുമാരനെ പോലെ വാഴുവാനുള്ള സകല സംവിധാനവും ഒരുക്കിയിട്ട് അവൻ്റെ പാണ്ഡികശാല നിറയ്ക്കുവാൻ അവൻ്റെ വെല്ലപ്പൻ്റെ വകയിലുള്ള സകല സ്വത്തിനും അവനെ വീണ്ടും അവകാശിയാക്കിയ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ജീവിതത്തിൽ ലഭിക്കാതെ പോയ സകല നന്മകളോ വിളിച്ചു വരുത്തി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, വിളിച്ചു വരുത്തി നിന്റെ കയ്യിൽ തരുന്ന ദൈവം, നിന്റെ കഷ്ടതയെ അവൻ മറക്കുമാറാക്കും. ഹല്ലേലൂയ. നീ കഷ്ടമനുഭവിച്ച നാളുകൾക്കും ക്ലേശം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ഒത്തവണ്ണം ഞാൻ നിനക്കൊരു നല്ല കാലം തരും. എന്നൊരു നല്ല കാലം വരും. എത്ര നാൾ ഞാനിങ്ങനെ ജീവിക്കും? ഇതുകൊണ്ടൊക്കെ അവനവൻ്റെ ഭാവിയെ ചൊല്ലി ആമേൻ കുറിച്ചു കൂട്ടിയിരിക്കുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ മാറ്റിക്കളഞ്ഞിട്ട് നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് പ്രവർത്തിപ്പാൻ, നല്ലതിനായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നിനക്കിടയാക്കട്ടെ. ഹല്ലേലൂയ. മെഫീബോശെത്തിനെ പോലെ നിന്നെ വിളിച്ചു വരുത്തുന്ന ചില ദിവസങ്ങളുണ്ട്. നിന്നെ വിളിച്ചു വരുത്തി നിന്റെ അവകാശങ്ങൾ നിനക്ക് തരും. പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, ആത്മാവിൽ നീ വിളിച്ചു പറഞ്ഞോ, നിന്റെ അവകാശങ്ങൾ നഷ്ടമാകയില്ല, വിളിച്ചു വരുത്തി നിന്റെ കയ്യിൽ തരും. എൻ്റെ കർത്താവ് ചിലത് വിളിച്ചു വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം നല്ലത് ചിന്തിച്ചുകൊണ്ട് ആമൻ നീ ചിലത് വിളിച്ചു വരുത്തിക്കേ, നഷ്ടമായി പോയത് വിളിച്ചു വരുത്തിക്കേ, അവകാശങ്ങൾ നീ വിളിച്ചു വരുത്തിക്കേ. ആമൻ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ആത്മാവിൽ നീ ഒന്ന് മുട്ട നിന്നേ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരും. അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. എങ്ങനെ നിന്നെ അനുഗ്രഹിക്കും? സമർത്ഥമായ അനുഗ്രഹം. വാതിലുകൾ തുറന്നിരുന്ന് കതകുകൾ അടയാതിരിക്കേണ്ടതിന് ആമൻ കോരശിന്റെ കൈക്ക് പിടിച്ച്, ആമൻ ജാതിയ രാജാവായ കോരശിന്റെ കൈക്ക് പിടിച്ച് അവന് വേണ്ടി ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ആമൻ ഒരുക്കിക്കൊടുത്ത എൻ്റെ കർത്താവ് നിനക്ക് ലഭിക്കേണ്ട സകല അനുഗ്രഹങ്ങളും എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ തരും. ഹല്ലേലൂയ. മെഫീബോശെത്തിൻ്റെ ജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ആമേൻ ദാവീദിൻ്റെ സിംഹാസനത്തെ അട്ടിമറിക്കുവാൻ സ്വന്തം മകനായ അബ്ഷാലോം അവനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. ദാവീദും തൻ്റെ ആളുകളും ഓടിപ്പോയിടത്ത് വെച്ച് അർഖ്യനായ ഹൂഷായിയെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, ആലോചന ചോദിച്ചപ്പോൾ നിൻ്റെ അപ്പൻ കാട്ടിൽ ആമേൻ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലിരിക്കുന്നതും അവൻ ഉഗ്രമാനസനാന്നൊക്കെ ഹൂഷായിയെ കൊണ്ട് പറയിപ്പിച്ചത് എൻ്റെ കർത്താവാണ്. ദാവീദ് തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ ഉഗ്രമാനസനാണെന്നും കാട്ടിൽ കുട്ടി കവർന്നുപോയ കരടിയെ പോലാണ് അവൻ ഇരിക്കുന്നതെന്നും അർഖ്യനായ ഹൂഷായിയെ കൊണ്ട് പറയിപ്പിച്ചവനാണ് എൻ്റെ കർത്താവ്. നീ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, നീ തകർന്നിരിക്കുന്ന സമയത്ത്, നീ തളർന്നിരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി രാജമന്ദിരത്തിൽ നിന്ന് ആളിനെ വിട്ട് പറയിപ്പിക്കുന്നവനാണ് എൻ്റെ കർത്താവ്.
ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ ദൈവം സർവശക്തനാണ് താൻ മാത്രം അമർത്യതയുള്ളവനായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ തേജസ്സിൻ്റെ പ്രഭ തത്വത്തിൻ്റെ മുദ്ര സകലത്തെയും തൻ്റെ ശക്തിയുള്ള കൈക്കീഴിൽ വഹിക്കുന്ന ദൈവം ആമേൻ ഹല്ലേലൂയ ലോകത്തിൻ്റെ വെളിച്ചം സകലത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ എൻ്റെ കർത്താവ് ആദ്യം അവസാനവുമായവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്തിനു വേണ്ടി നിന്റെ കഷ്ടതയിൽ നീ നിലവിളിക്കല്ലേ നിന്റെ ഞെരുക്കത്തിൽ നീ നിലവിളിക്കല്ലേ നിനക്കൊരു ശാന്തത തരുവാൻ നിനക്കൊരു സ്വസ്ഥത പകരുവാൻ വർഷങ്ങളായി നീ ശാന്തതയില്ലാതെ സ്വസ്ഥതയില്ലാതെ അലതല്ലുന്ന പടകിൽ കടലിനകത്ത് ആമൻ മുകളിൽ കൂടെ പോകുന്ന പടക പോലെ മുൻപോട്ട് ലക്ഷ്യമില്ലാതെ അലയുന്ന നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ്റെ പേരാണ് അത്ഭുത മന്ത്രി ഹല്ലേലൂയ ദാനിയേലിൻ്റെ പുസ്തകം പഠിച്ചാൽ ആമൻ ഹല്ലേലൂയ ആമൻ രാജാവ് എഴുതി വച്ചിരിക്കുകയാണ് ആമൻ ജലത്തിന് ശുഭമുണ്ടാകട്ടെ ദാനിയേലിൻ്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല അതിൻ്റെ കാരണം എന്താണ് എരിയുന്ന തീ ചൂളയ്ക്കകത്ത് ഇട്ടിട്ട് നാലാമൻ ഇറങ്ങി വന്നവൻ ആരാണ് ഈ നാലാമൻ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഹല്ലേലൂയ നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ നിലവിളിക്കുന്ന ആരും കാണാതെ ആമൻ വാതിലടച്ച് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയും മക്കളും കൂടെ വാതിലടച്ച് അകത്ത് കടന്നു അകത്ത് കടന്നിട്ട് അവളോട് പരിഹാരം പറഞ്ഞു കൊടുത്ത പ്രവാചകൻ എന്താണ് പറഞ്ഞത് നിൻ്റെ കയ്യിലൊരു ഭരണിയുണ്ട് ആ ഭരണി നിറച്ച എണ്ണയുണ്ട് നീ അയൽവക്കത്തി എന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാൻ ഒരിക്കലും വായ്പ കൊടുക്കാത്ത സാഹചര്യമാണ് ഒരു തരത്തിൽ പോലും അയൽവാസികളോ ബന്ധുക്കളോ ചാർച്ചക്കാരോ വായ്പ പോലും നിനക്ക് തരാത്ത സാഹചര്യത്തിൽ എങ്ങനെ നിനക്ക് പാത്രം കിട്ടും എൻ്റെ കർത്താവുണ്ടല്ലോ എൻ്റെ ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞാൽ ഹല്ലേലൂയ എൻ്റെ കർത്താവ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് വെച്ച് നീ ചിന്തിച്ചാൽ നിനക്ക് ആമേൻ എങ്ങനെ സാധിക്കുമെന്ന് നീ ചോദിച്ചെടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങിയാൽ ചോദിച്ചതൊക്കെ നിനക്ക് കിട്ടും പാത്രം വാങ്ങിക്കാൻ അയൽവക്കത്ത് എന്ന് പാത്രങ്ങൾ മുഴുവൻ വാങ്ങിച്ചു പാത്രങ്ങൾ വാങ്ങിച്ചവൾ വാതിലടച്ചു അവളിരുന്ന് പകരാൻ തുടങ്ങി എന്ത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട് ആത്മാവിൽ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി വർത്തനവിൻ്റെ അനുഭവം അവളുടെ ജീവിതത്തിലുണ്ടായി ആമേൻ അവൾ വെച്ചിരുന്ന ഭരണിയിൽ നിന്ന് ഒഴിക്കുവാൻ തുടങ്ങി ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ ആമേൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിറഞ്ഞത് നിറഞ്ഞതൊരു ഭാഗത്ത് മാറ്റിവെച്ചു ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിൽ നിറവിൻ്റെ അനുഭവം വർത്തനവിൻ്റെ അനുഭവം കാലിപാത്രമായി ആമേൻ ഒരിക്കലും ഉയരാൻ സാധ്യമല്ലെന്നും എന്നും ഓട്ടസഞ്ചിയിലെ നിക്ഷേപം പോലെ നിക്ഷേപമായിരിക്കുന്ന നിന്നോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു ചിലത് നിറഞ്ഞത് നിറഞ്ഞത് മാറ്റിവെക്കത്തക്ക പോലെ എൻ്റെ കർത്താവ് നിൻ്റെ നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങാൻ പോകുക നിറഞ്ഞത് നിറഞ്ഞത് അവളൊരു ഭാഗത്ത് മാറ്റിവെച്ചു അതിനുശേഷം അവളത് മുഴുവൻ വിറ്റു ഉപജീവനം കഴിച്ചിട്ട് ആമൻ കടം വീട്ടി ഉപജീവനം കഴിച്ചു വർഷങ്ങളായി കടത്തിൻ്റെ ഭാരത്താൽ സാമ്പത്തിക ബുദ്ധിമുട്ടായി നിലവിളിച്ചു എന്നും കടബാധ്യത എന്നും ഇടുക്കം എന്നും ഞെരുക്കം എന്നും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഒരു നിറവിൻ്റെ അനുഭവം തരാൻ പോകുക പേര് പറയോ മിനി എവിടാ വീട് മിനിയെ ഇന്ന് കർത്താവ് തൊടാനായിട്ട് ആഗ്രഹിക്കുന്നു എത്ര വർഷമായി മിനിക്ക് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ആറ് വർഷമായി ഒത്തിരി ചികിത്സിച്ചു എന്നിട്ടൊന്നും സൗഖ്യമായി ഇല്ല തൽക്കാലത്തേനൊരു സൗഖ്യം അന്നേരം ഒരു കുറവ് കിട്ടും എന്നാ ഇന്ന് സ്ഥിരമായ ഒരു സൗഖ്യം തരാൻ പോകും നിങ്ങൾക്കറിയാം 10 മിനിറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരാളുടെ അവസ്ഥ അത് ഭയങ്കരമാ ആ അവസ്ഥയെ കർത്താവ് തൊടാൻ പോകും രണ്ട് കൈയും മേപ്പോട്ട് പൊക്കിക്കും എത്രയും പൊക്കാമോ അത്രയും ഹല്ലേലൂയ ശ്രദ്ധിച്ച് രണ്ട് കൈയും പൊക്കാൻ പോവാ ശ്രദ്ധിക്കണം You deserve the glory and the honor Lord we lift up okkavun athram pokkiyana vechekkune anno anno ningalku kaanam arengil oraal keri varama nammade hallelujah hallelujah Lord we lift our hands ningal nokkam ഈ കൈയും തമ്മിൽ 2 ഇഞ്ചോളം നീള വ്യത്യാസമുണ്ട് മോളെ ഞാൻ ഈ പിടിച്ചേക്കുന്ന പോലെ 2 വിരല് മെല്ലെ തൊട്ടാൽ മതി ഇതാണ് ഈ മകൾക്ക് 7 വർഷമായിട്ടുള്ള രോഗം
എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് ഇവളെ തൊട്ടാലേ സൗഖ്യമാകും, അല്ലാതെ ഒരു ബ്രദർ പ്രാർത്ഥിച്ചാലേ സൗഖ്യമാകും. ആ നടുവിലേക്ക് കൈവെക്കും മോളെ, യേശു ഇവളെ തൊട്ടാൽ ഇവിടെ ഈ കൈ വളർന്ന് അവിടെ വരും. അന്നേരം തന്നെ ഇവിടെ വേദന അപ്രത്യക്ഷപ്പെടും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ മോളെ. നിനക്ക് ഒരു ശുശ്രൂഷ ദൈവം തരുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ആ കയ്യെ തൊടട്ടെ ഇപ്പോ. ദൈവശക്തി, യേശു കണ്ടോ, ആ കൈ മുകളിലേക്ക് വളരുകയാ യേശുവിന്റെ നാമത്തിൽ. അതവിടെ നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ സൗഖ്യം നടക്കും, നടുവിൽ. കണ്ടോ, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം. ഇനി ആ കൈ താത്തിട്ടോ മോളെ, നമുക്ക് കുനിയാനായിട്ട് പറ്റുമോ? നമ്മളെ സാധാരണ കുനിയുന്ന രോഗമൊന്നും ഇല്ലാത്തൊരു കുനിയുന്ന പോലെ എനിക്ക് പറ്റത്തില്ല, പറ്റത്തില്ല. മുട്ടുമടക്കി താഴെ ഇരിക്കാൻ പറ്റത്തില്ല, പറ്റത്തില്ല. മാറുക, ആ രണ്ട് കൈയും മുകളിലോട്ട് ഒന്നുകൂടെ ഉയർത്തിക്കേ. എത്രയും ഉയർത്താം, അത്രയും ഉയർത്തി ഒന്നിച്ചു വെച്ച്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പൊ കാണാം, ഇനി മകളെ ഒരു സാധാരണ ആള് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ട്, ആ ഒരു സാധാരണ ആള് കുനിയുന്ന പോലെ കുനിയാൻ പോവുക. ഹല്ലേലൂയ. കർത്താവേ കൃപ, നൂന്നാട്ട്, ഒന്നുകൂടെ കുനിഞ്ഞാട്ട്, ഒന്നുകൂടെ നൂന്നാട്ട്, ഒന്നുകൂടെ കുനിഞ്ഞാട്ട്. നിങ്ങളുടെ കൺമുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് മോളെ. എന്തെങ്കിലും ഒരു വേദനയുണ്ടോ? ഒരു വേദനയില്ല. തിരുവചനത്തിന്റെ അഗ്നി കുറച്ച് മിനിറ്റുകളായി നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയറോടെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോവാം. സ്വർഗസ്ഥനായ പിതാവേ, വചനം കേട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അവരുടെ മേൽ വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. നിന്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിത കുടുംബത്തെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രിയിൽ പങ്കാളിയാകാം. എന്നും ജീസസ് വോയിസിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, സ്തോത്രം നാമേ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ലക്ഷങ്ങൾ കാണുന്ന ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഏതാവശ്യത്തിനും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.